പ്രതിഷേധങ്ങൾക്കിടയിലും കേരളയിലുമായി സർക്കാർ മുന്നോട്ട്. കേരളയിൽ പുനരധിവാസ പാക്കേജായി വീടിനും സ്ഥലത്തിനും നഷ്ടപരിഹാരവും 4.60 ലക്ഷം രൂപയും നൽകും. അല്ലെങ്കിൽ നഷ്ടപരിഹാരവും 1.60 ലക്ഷം രൂപയും ലൈഫ് മാതൃകയിൽ വീടും നൽകാൻ പുനരധിവാസ പാക്കേജ്. വിശദാംശങ്ങളുമായി വിഷ്ണു ശർമ്മ ചിരിയാണ്. വിഷ്ണു, പ്രതിഷേധങ്ങൾ കനക്കുമ്പോഴും കേരളയിൽ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ ആലോചന. നീക്കം, പുതിയ തരത്തിലുള്ള തീരുമാനങ്ങളും ഇടപെടലും ഏതു തരത്തിലാണ്? പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സർക്കാർ. വീട് നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപരിഹാരവും 4.6 ലക്ഷം രൂപയും നൽകും. അല്ലെങ്കിൽ നഷ്ടപരിഹാരവും 1.6 ലക്ഷവും ലൈഫ് മാതൃകയിൽ വീടും നൽകും. വാസസ്ഥലം നഷ്ടപ്പെടുകയും ഭൂരഹിതരാകുകയും ചെയ്യുന്ന അതിദരിദ്രർക്ക് നഷ്ടപരിഹാരവും 5 സെന്റ് ഭൂമിയും ലൈഫ് മാതൃകയിൽ വീടും നൽകും. അല്ലെങ്കിൽ നഷ്ടപരിഹാരവും 5 സെന്റ് ഭൂമിയും 4 ലക്ഷം രൂപയും നൽകും. അല്ലെങ്കിൽ നഷ്ടപരിഹാരവും 6 ലക്ഷം രൂപയും 4 ലക്ഷം രൂപയും നൽകും. ഇത്തരത്തിലാണ് നിലവിൽ പുനരധിവാസ പാക്കേജ് തയ്യാറാക്കിയിരിക്കുന്നത്. കാലിത്തൊഴുത്തുകൾ പൊളിച്ചു നീക്കിയാൽ 25,000 രൂപ മുതൽ 50,000 രൂപ വരെ നൽകും. വാണിജ്യ സ്ഥാപനം നഷ്ടപ്പെടുന്ന ഭൂ ഉടമകൾക്ക് നഷ്ടപരിഹാരവും 50,000 രൂപയും നൽകും. വാടക കെട്ടിടത്തിലെ വാണിജ്യ സ്ഥാപനം നഷ്ടപ്പെടുന്നവർക്ക് 2 ലക്ഷം രൂപ നൽകും. ഇത്തരത്തിലാണ് പാക്കേജ് നിലവിൽ തയ്യാറാക്കിയിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപനം ഇന്ന് തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യം. വിഷ്ണു, അതേസമയം തന്നെ ഈ പ്രതിഷേധം കനക്കുന്ന സാഹചര്യത്തിൽ രാഷ്ട്രീയ പ്രതിനിധികളുടെ യോഗം, മാധ്യമ മേധാവികളുടെ യോഗമൊക്കെയും മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഒരു സമവായ നീക്കത്തിനുള്ള ഒരു സാധ്യത സർക്കാർ തേടുന്നു എന്നുള്ള ഒരു പ്രതീതി ജനിപ്പിക്കാൻ മാത്രം, അതായത് ഒരു പ്രഹസനമായിരുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഇടപെടലാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി പൗരപ്രമുഖന്മാരുമായും മറ്റുമുള്ള വിശദീകരണ യോഗത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ കാണാം. മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. നിലനിൽക്കുന്ന ഒരു രീതിയാണ്. അത്തരം എതിർപ്പുകളുടെ പിന്നിൽ ചില നിക്ഷിപ്ത താല്പര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഒരു 3 ഉദാഹരണം മാത്രമേ ഞാൻ ഈ ഘട്ടത്തിൽ എടുത്തു പറയുന്നുള്ളൂ. 2016 സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ, 16-21 വരെ ഉണ്ടായ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ, നമ്മുടെ സംസ്ഥാനത്ത് സാധാരണഗതിയിൽ നടക്കേണ്ട കാര്യങ്ങൾ പോലും നടക്കില്ല എന്നൊരു പൊതുബോധ്യമാണ് ആളുകൾക്കുണ്ടായിരുന്നത്. അതിൻ്റേതായ നിരാശ എല്ലാവരെയും വല്ലാതെ ബാധിച്ചിരുന്നു. ഓ, ഇവിടെയൊന്നും നടക്കൂല, ഇങ്ങനെയായിപ്പോയി, ഇങ്ങനെയെല്ലാമുള്ള ഒരു ശാപവാക്കുകളായിരുന്നു ആളുകളിൽ നിന്നെല്ലാം ഉണ്ടായിരുന്നു. അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ജനത്തിൻ്റെ അനുഭവം അതായിരുന്നു. ഇപ്പോൾ ഏതൊരു നാടിനും ആ നാടിൻ്റെ മുന്നോട്ട് പോക്കിന് ഗതാഗത സൗകര്യം വർദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ ദേശീയപാത, നാഷണൽ ഹൈവേ, അത് നമ്മുടെ സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ പഴയ പഞ്ചായത്ത് റോഡിനേക്കാളും മോശമായിരുന്നു. ഇപ്പോഴത്തെ പഞ്ചായത്ത് റോഡിനോട് താരതമ്യപ്പെടുത്താൻ പറ്റില്ല, പഴയ പഞ്ചായത്ത് റോഡിനേക്കാളും മോശമായിരുന്നു. അത്ര വീതി കുറഞ്ഞ റോഡുകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ടായിരുന്നു. ഇതിന് മാറ്റം വേണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. നമ്മുടെ കേരളത്തിൻ്റെ അതിർത്തി അങ്ങ് വിട്ടാൽ പിന്നെ ദേശീയപാത എന്ന് പറയുന്നത് വലിയ സൗകര്യത്തോടെയുള്ളതായിട്ടാണ് കാണുന്നത്. പക്ഷേ നടപ്പാക്കാനായില്ല. 2016 മുൻപ് ഒരു സംഭവം ഞാൻ ഈ ഘട്ടത്തിൽ ഓർക്കുകയാണ്. അന്നത്തെ ഗവൺമെൻറ് ഒരു സർവകക്ഷി യോഗം വിളിച്ചു. ആ സർവകക്ഷി യോഗത്തിൽ എൻ്റെ പാർട്ടിയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത ആളായിരുന്നു ഞാൻ. കാരണം ഞാൻ അന്ന് ആ പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ എത്ര
വീതിയിലാണ് സ്ഥലമെടുക്കേണ്ടതെന്നാണ് ചർച്ച. സർവകക്ഷി യോഗമാണ്. ആ സർവകക്ഷി യോഗം തീരുമാനിച്ചു 45 മീറ്റർ വീതിയിൽ സ്ഥലമെടുക്കണം. പക്ഷേ പ്രാവർത്തികയില്ലേ, എല്ലാ കക്ഷികളും യോജിച്ചു, എന്നാലും പ്രാവർത്തികമാക്കാനായില്ല. ചിലയിടത്ത് അതിനെതിരെ വലിയ എതിർപ്പുമായി ചിലർ രംഗത്ത് വന്നു. സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അന്ന് ആ സർക്കാരിന് വേണ്ടി ചില കാര്യങ്ങൾ വ്യക്തമാക്കി. ഇത്തരം പദ്ധതികൾ നാടിനൊഴിച്ചുകൂടാത്തതാണ്. ചിലരൊക്കെ എതിർക്കുന്നുണ്ടെന്നുള്ളത് ശരിയാണ്, എല്ലാവരും സഹകരിക്കാൻ തയ്യാറാവണം. സർക്കാർ അതുമായി ബന്ധപ്പെട്ട് നടപടികൾ ആരംഭിച്ചു. എല്ലാ ചരിത്രത്തിലേക്കും ഞാൻ പോകുന്നില്ല, എല്ലാ കുറേ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കേന്ദ്ര ഗവൺമെൻറ്റുമായി നിരന്തരം ബന്ധപ്പെടേണ്ടി വന്നു. ഇവിടെയൊന്നും നടക്കില്ല എന്നൊരു ധാരണയിലായിരുന്നു നമ്മുടെ നാട്ടിലെ ജനങ്ങളെപ്പോലെ തന്നെ ചില പദ്ധതികളുടെ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ്. ഏതായാലും അത് നടക്കുമെന്ന സ്ഥിതി വന്നു. ഇപ്പോൾ തലപ്പാടി മുതൽ ഇങ്ങോട്ടുള്ള ഓരോ റീച്ച് ടെൻഡർ ചെയ്ത് വരികയാണ്. സ്ഥലമെടുക്കലും നടന്നു. ഏറ്റവും കടുത്ത എതിർപ്പ് രേഖപ്പെടുത്തിയ ഒരു ജില്ല, ആ ജില്ലയിൽ കഴിഞ്ഞ ദിവസം ഒരു പൊതുസമ്മേളനത്തിൽ ഞാൻ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അവിടുത്തെ ആ ജില്ലയിൽ ഈ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് നാഷണൽ ഹൈവേയുടെ കൊടുത്ത പണം, ആ തുക ഞാൻ പൊതുസമ്മേളനത്തിൽ പറഞ്ഞു, വൻപിച്ച തുക. ഇതുമായി ബന്ധപ്പെട്ട് ആർക്കും എതിർപ്പില്ല. ഇതിന് ഒരു വലിയ ദീർഘമേറിയ സ്ഥലമാണ് എടുക്കേണ്ടത്. ആകെ 3 പേരുടെ എതിർപ്പ് മാത്രമേ ഉണ്ടായി. കോടതിയിൽ ചില പ്രശ്നങ്ങൾ നടക്കുന്നു, ബാക്കി എല്ലാവരും കൊടുത്തു കഴിഞ്ഞു പൂർണ്ണമായിട്ട്. അപ്പോൾ പദ്ധതി നടപ്പാക്കുമ്പോഴുള്ള അതുമായി ബന്ധപ്പെട്ട് ആളെ ഉപദ്രവിക്കലല്ല, അതിൻ്റെ ഭാഗമായി ഭൂമി കൊടുക്കുന്ന പ്രയാസം അനുഭവിക്കേണ്ടി വരുന്നവരുടെ കൂടെ നിന്ന് അവരെ എങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റും, അതിനനുസരിച്ചിട്ടുള്ള നഷ്ടപരിഹാരവും പുനരധിവാസവും അങ്ങനെയെല്ലാമുള്ള പാക്കേജ് നടപ്പാക്കുമ്പോൾ ആളുകൾ നല്ല മനസ്സോടെ തന്നെ സഹകരിക്കുന്നറിയാനുണ്ടായത്. ഇതൊരു കാര്യം. വേറൊന്ന്, നമ്മുടെ ഗെയിൽ പൈപ്പ് ലൈൻ, അതിവിടെ നടക്കില്ല എന്ന് ഗെയിലുകാരും കണക്കാക്കി, എല്ലാവരും ഇട്ടേച്ച് പോയി. യഥാർത്ഥത്തിൽ ദശാബ്ദങ്ങളുടെ പഴക്കമുള്ളതാണത്. അതോടൊപ്പം തുടങ്ങാൻ നിശ്ചയിച്ചവരൊക്കെ നേരത്തെ തന്നെ പദ്ധതി പൂർത്തിയാക്കി. നമ്മളിവിടെ ഒന്നും നടക്കില്ല എന്ന ധാരണയിലാണ്. ഏതായാലും അതിലും ഒരു സംഭവം ഉണ്ടായി, നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അന്ന് 2016 മുഖ്യമന്ത്രിയായി ചുമതലയെടുത്തപ്പോൾ പ്രധാനമന്ത്രി ഒന്ന് കാണണമല്ലോ. അങ്ങനെ ആദ്യം പ്രധാനമന്ത്രിയെ കാണാൻ പോവുകയാണ്. അപ്പോൾ അദ്ദേഹം ആദ്യം പറയുന്നത് ഇതാണ്, നിങ്ങളുടെ നാട്ടിൽ കുറേ കാലമായിട്ട് കിടക്കുന്നൊരു കാര്യമാണ്, ഇത് പൂർത്തിയാക്കാൻ കഴിയുന്നില്ല, പൂർത്തിയാക്കണം നിങ്ങൾ. താല്പര്യപൂർവ്വം പറഞ്ഞ കാര്യമാണ്. ആദ്യത്തെ യാത്രയായതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നമുക്ക് അടുത്ത തവണ കാണുമ്പോൾ അതിൻ്റെ പുരോഗതിയെക്കുറിച്ച് സംസാരിക്കാം, ഏതായാലും ഞങ്ങൾ ഏറ്റെടുക്കാൻ തന്നെയാണ് പോകുന്നത്. ആ ഗെയിൽ പൈപ്പ് ലൈൻ പൂർത്തിയായി. ഇപ്പോൾ അതിലൂടെ ഗ്യാസ് പോവുകയാണ്, അതിനൊരു പ്രയാസമില്ല. വലിയ എതിർപ്പായിരുന്നു. ആ എതിർപ്പുകാർക്ക്
പിന്നീട് മനസ്സിലായി അതില് കഴമ്പൊന്നുമില്ല എല്ലാ രീതിയിലും ആവശ്യമായ പുനരധിവാസ പ്രവർത്തനങ്ങളുണ്ട് ആരെയും വിഷമിപ്പിക്കില്ല ഭൂമി നഷ്ടപ്പെടുന്നില്ല ആവശ്യമായ നഷ്ടപരിഹാരം ലഭ്യമാവും എന്നൊക്കെ മനസ്സിലായി മൂന്നാമത്തെ ഉദാഹരണം കൂടംകുളത്ത് ഉണ്ടാക്കുന്ന വൈദ്യുതി കേരളത്തിലേക്ക് എത്തിക്കുന്നതിന് ഒരു വൈദ്യുതി ലൈൻ വേണമായിരുന്നു ആ വൈദ്യുതി ലൈൻ വലിച്ചു വരുമ്പോൾ ചിലയിടത്ത് എത്തിയപ്പോൾ കുറച്ച് മരം മുറിക്കണം റബ്ബർ മരമൊക്കെ അപ്പോൾ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ നാടിൻ്റെ പശ്ചാത്തല സൗകര്യം നല്ലതുപോലെ വികസിക്കണം അതിനാവശ്യമായ സർക്കാർ ഇടപെടൽ വേണം സർക്കാരിനുള്ള വിഷമം നമ്മുടെ സംസ്ഥാനത്തിന് ധനശേഷി കുറവാണല്ലോ അപ്പോൾ ബജറ്റിൻ്റെ ഭാഗമായി പദ്ധതികൾ നടപ്പാക്കാൻ ആ ഉള്ള ധനശേഷിക്കകത്ത് നിന്നുകൊണ്ട് മാത്രമേ സാധിക്കൂ അത് കഴിയാത്ത നില അപ്പോൾ എങ്ങനെയാണ് ബജറ്റിന് പുറത്ത് പണം കണ്ടെത്തണം അങ്ങനെയാണ് കിഫ്ബി പുനർജീവിപ്പിച്ചത് 50,000 കോടി രൂപയുടെ പദ്ധതികൾ ആരംഭിക്കാനാണ് കണ്ടത് യഥാർത്ഥത്തിൽ 62,000 കോടി രൂപയുടെ പദ്ധതികൾക്കാണ് തുടക്കം കുറിച്ചത് കുറേ പൂർത്തിയായി കുറേ നടന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ നാടിൻ്റെ പല മേഖലയുടെയും മുഖച്ഛായ അങ്ങ് മാറുന്നു ഞാൻ അതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഇത്തരത്തിലുള്ള ഇടപെടലുകളില്ലാതെ നമ്മുടെ നാടിന് മുന്നോട്ട് പോകാനാവുമോ നാട് മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം ഈ പറയുന്ന പശ്ചാത്തല സൗകര്യം ഉണ്ടാവുക എന്നുള്ളത് മാത്രമല്ല അതിൻ്റെ ഭാഗമായി നമ്മുടെ ജീവിത നിലവാരം മെച്ചപ്പെടും നമ്മുടെ നാടിലെ ജനങ്ങളുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടണം അതിൽ പുരോഗതി ഉണ്ടാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു സർക്കാർ എന്ന നിലക്ക് ആ സർക്കാരിൻ്റെ ധർമ്മം നിർവഹിക്കുന്നതിൽ പരാജയപ്പെടുന്നു എന്നാണ് അർത്ഥം അപ്പോൾ ഇവിടെ ഈ കഴിഞ്ഞ 2016 മുതൽ 2021 വരെയുള്ള സർക്കാർ അധികാരത്തിലിരുന്നപ്പോൾ ആ സർക്കാർ സ്വീകരിച്ച അടിസ്ഥാന സമീപനം എന്താണെന്ന് വ്യക്തമാക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഇടപെടാൻ കഴിയണം നാടിൻ്റെ വികസനം ഉറപ്പുവരുത്തണം ജനക്ഷേമം ഉറപ്പുവരുത്തണം നാടിൻ്റെ വികസന കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെ എതിർക്കാൻ നാടിൻ്റെ താല്പര്യത്തിന് വിരുദ്ധമായി ചില ശക്തികൾ രംഗത്ത് വന്നാൽ അതിന് വഴിപ്പെടേണ്ടതില്ല അതിന് വഴിപ്പെട്ടാൽ നാടിൻ്റെ താല്പര്യം പരിഗണിക്കലാണ് അപ്പോൾ നാടിൻ്റെ താല്പര്യം കൃത്യമായി നടപ്പാക്കുക എന്നുള്ളതാണ് പ്രധാനം ആ കാര്യം ഒരു ദൗത്യമായി ഏറ്റെടുക്കുമ്പോൾ അനാവശ്യമായി എതിർപ്പുയർത്തുന്നവരെ ആ എതിർപ്പിന് മുന്നിൽ വഴങ്ങിക്കൊടുക്കുന്നത് ഒരു സർക്കാരിൻ്റെ ധർമ്മമല്ല എന്ന നിലപാടാണ് 2016 മുതൽ 21 വരെ അധികാരത്തിലുണ്ടായ സർക്കാർ ചെയ്തത് ആ സമീപനം പൊതുവേ ശരിയാണെന്നാണ് ജനങ്ങൾ അംഗീകരിച്ചത് അതേ സമീപനം തുടരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഒട്ടേറെ വലിയ പദ്ധതികൾ ഈ ഘട്ടത്തിൽ നടപ്പാക്കണമെന്ന് സർക്കാർ ആഗ്രഹിക്കുന്നുണ്ട് അതിൽ ഒന്നാണ് കെയർ ഈ സിൽവർ ലൈൻ എന്നറിയപ്പെടുന്ന
അർദ്ധ അതിവേഗ തീവണ്ടിപ്പാത. ഇവിടെ പറഞ്ഞു 4 മണിക്കൂർ കൊണ്ട് നമ്മുടെ കേരളത്തിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് എത്താൻ കഴിയും. ഇപ്പോൾ കാസർഗോഡ് നിന്ന് ഇന്നലെ വൈകുന്നേരം പുറപ്പെട്ടയാൾ ഇന്ന് കാലത്താണ് തിരുവനന്തപുരത്തെത്തുക. അത്രയും സമയമാണ് എടുക്കുന്നത്. ആ സമയം നമ്മുടെ വിലപ്പെട്ട സമയം നഷ്ടപ്പെട്ടു പോവുക. 4 മണിക്കൂർ കൊണ്ട് ഇവിടെ എത്താൻ കഴിയുക. ഇപ്പോൾ എറണാകുളത്ത് നിന്ന് ഒരാൾക്ക് കേരളത്തിൻ്റെ ഏത് ഭാഗത്തും 2 മണിക്കൂറിനുള്ളിൽ എത്താൻ പറ്റും. ഇതുകൊണ്ടുണ്ടാകുന്ന പ്രത്യേകത എന്താണ്? ഈ സഞ്ചാര വേഗത ഒരു പ്രശ്നം തന്നെയാണ്. അതിന് സൗകര്യമില്ലാതിരിക്കുമ്പോൾ നമ്മുടെ നാടിനുണ്ടാകേണ്ട പുരോഗതിക്ക് തന്നെ വിഷമം വരും. നമ്മുടെ നാട്ടിൽ നല്ല തോതിൽ അഭ്യസ്തവിദ്യരുണ്ട്. ആ അഭ്യസ്തവിദ്യരായവർക്ക് തൊഴിൽ നൽകേണ്ടതുണ്ട്. ഇപ്പോൾ 20 ലക്ഷം പേർക്ക് തൊഴിൽ നൽകാനുള്ള ഒരു പദ്ധതി പ്രഖ്യാപിച്ച് സർക്കാർ മുന്നോട്ട് പോകുന്നുണ്ട്. ധാരാളം പേര് തൊഴിലാഗ്രഹിച്ച് നിൽക്കുന്നുമുണ്ട്. ഇതിൻ്റെ ഭാഗമായി പലതരത്തിലുള്ള വികസനമുണ്ട്. ഒന്ന്, തൊഴിലിന് പ്രാപ്തരാക്കത്തക്ക രീതിയിലുള്ള വിദ്യാഭ്യാസ യോഗ്യത, അതിന് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വരേണ്ട മാറ്റം, അതിലെല്ലാം സർക്കാർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. എന്നാൽ ഏറ്റവും പ്രധാനം പ്രാദേശികമായി ഉണ്ടാകാനിടയുള്ള വ്യവസായ സ്ഥാപനങ്ങളാണ്. ഇപ്പോൾ വൻകിട വ്യവസായങ്ങൾ മാത്രമല്ല, ചെറുകിട വ്യവസായങ്ങൾ, ഈ നാമമാത്ര ചെറുകിട വ്യവസായ യൂണിറ്റുകൾ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വരാനാണ് പോകുന്നത്. ഇത് ചെറുതാണെങ്കിലും അവിടുന്ന് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ പലയിടത്തും എത്തേണ്ടതായിട്ടുണ്ട്. ചിലത് വലിയ യൂണിറ്റായിരിക്കും, വലിയ വ്യവസായ സ്ഥാപനങ്ങൾ വരും. ആ വ്യവസായ സ്ഥാപനങ്ങൾ വരണമെങ്കിൽ പശ്ചാത്തല സൗകര്യം വർദ്ധിക്കണം. അതിനാവശ്യമായ രീതിയിൽ ഗതാഗത സൗകര്യം വേണം. ഇപ്പം നമ്മുടെ കേരളത്തിൽ 4 എയർപോർട്ടുകളുണ്ട്. നല്ല തോതിലുള്ള കണക്റ്റിവിറ്റി അതിൻ്റെ ഭാഗമായുണ്ട്. കേരളത്തിൽ നിന്ന് ലോകത്തിൻ്റെ ഏത് ഭാഗത്തേക്കും സഞ്ചരിക്കാൻ മാത്രമല്ല, നമ്മളിപ്പോൾ വേണ്ടത്ര ഉപയോഗിച്ചിട്ടില്ലാത്ത, എന്നാൽ ഈ സർക്കാർ കേന്ദ്രീകരിക്കണമെന്ന് കാണുന്ന നമ്മുടെ കാർഷികോൽപ്പന്നങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് കയറ്റി അയക്കാൻ കഴിയും. ഈ സൗകര്യം നമുക്ക് ഉപയോഗിക്കാം. അതോടൊപ്പം റോഡ് ഗതാഗതം, റെയില്, ജലഗതാഗതം, കോവളം മുതൽ ബേക്കൽ വരെ ജലപാത, ഈ ഘട്ടത്തിൽ അത് പൂർത്തിയാക്കാൻ കഴിയും. അതിൻ്റെ നടപടികൾ വേഗത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ നാടിന് വലിയ മാറ്റമുണ്ടാവുക, അതിൻ്റെ ഭാഗമായി വലിയ തോതിൽ പശ്ചാത്തല സൗകര്യം വർദ്ധിക്കുക, അത് വികസനത്തിൻ്റെ വേഗത കൂട്ടും എന്നതാണ് നാം തിരിച്ചറിയേണ്ടത്. ഇപ്പോൾ കേരളയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രശ്നങ്ങൾ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. അത് ഞാനാകെ പറയുന്നില്ല, കാരണം അതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ തീർക്കാൻ സാങ്കേതികമായി കാര്യങ്ങൾ അറിയുന്ന
ആളുകൾ ഇവിടെയുണ്ട്. ചില പ്രശ്നങ്ങൾ മാത്രമേ ഞാനിപ്പോൾ എടുത്തു പറയുന്നുള്ളൂ. അതിലൊന്ന് വരുന്നത് ഈ ആളുകളുടെ കിടപ്പാടവും ഭൂമിയും നഷ്ടപ്പെട്ടു പോകുമോ? ഇതിന് ഇത്തരമൊരു പദ്ധതിയാകുമ്പോൾ ചിലരുടെ സ്ഥലം ഏറ്റെടുക്കേണ്ടി വരും. ആ ഏറ്റെടുക്കുന്ന കൂട്ടത്തിൽ വീടുകളും പെടും എന്നുള്ളത് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടൊരു പഠനം നടന്നിട്ടുണ്ട്. ആ പഠനത്തിൽ വ്യക്തമാകുന്ന കാര്യം 9,300-ലധികം വീടുകളാണ്, അല്ല കെട്ടിടങ്ങളാണ് ഇതിൻ്റെ ഭാഗമായി ഏറ്റെടുക്കേണ്ടതായിട്ട് വരിക, അതായത് പൊളിച്ചു നീക്കേണ്ടതായിട്ട് വരിക. അപ്പോൾ ഇതിന് എങ്ങനെയൊക്കെ ഈ ഭൂമി ഏറ്റെടുക്കുമ്പോഴുള്ള നഷ്ടം സംഭവിക്കുന്ന വീടുകൾ, കെട്ടിടങ്ങൾ, ഇവയുടെ എല്ലാം കണക്കെടുക്കും. അപ്പോൾ ഉദ്ദേശിക്കുന്നത് ഏറ്റവും കുറഞ്ഞ തോതിൽ ആഘാതമുണ്ടാകുന്ന തരത്തിൽ പദ്ധതി നടപ്പാക്കാനാണ്. തീരെ ആഘാതമില്ലാതിരിക്കില്ല, പക്ഷെ അത് എത്ര കണ്ട് പരമാവധി കുറക്കാൻ പറ്റും, അതാണ് നോക്കുന്നത്. പിന്നൊന്ന് പരിസ്ഥിതിക്ക് ദോഷം വരുമെന്നുള്ളതാണ്. ചിലർ നേരത്തെ തന്നെ അങ്ങ് പ്രഖ്യാപിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി പരിസ്ഥിതിക്ക് വലിയ ദോഷം സംഭവിക്കുന്നു. ഇതിൽ ഒരു കാര്യം നമ്മൾ പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട്. ലോകത്താകെ ഏറ്റവും പരിസ്ഥിതി സൗഹൃദമായി കരുതപ്പെടുന്ന ഗതാഗത സംവിധാനം റെയിൽ ഗതാഗതമാണ്. ഇപ്പോൾ നമ്മളൊരു അർദ്ധ അതിവേഗ റെയിൽപാതയാണല്ലോ. ഇതിൽ പരിസ്ഥിതിയിലോര പ്രദേശങ്ങളിലൂടെ ഈ റെയിൽപാത കടന്നു പോകുന്നില്ല. കേരളത്തിൽ ഒട്ടേറെ സ്ഥലത്ത് പരിസ്ഥിതിയിലോര പ്രദേശമുണ്ട്. പക്ഷേ ഈ റെയിൽ പരിസ്ഥിതിയിലോര പ്രദേശത്തുകൂടെ കടന്നു പോകുന്നേയില്ല. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഒട്ടേറെ വന്യമൃഗ സങ്കേതങ്ങളുണ്ട്. ഇത് ഏതെങ്കിലും വന്യജീവി സങ്കേതത്തിലൂടെ കടന്നു പോകുന്നേയില്ല. പിന്നെ ധാരാളം നദികൾ, മറ്റ് ജലസ്രോതസ്സുകൾ എല്ലാം ഉള്ളൊരു നാടാണ് നമ്മുടേത്. ഒരിടത്തും ഒരു നദിയുടെയോ അരുവിയുടെയോ ജലസ്രോതസ്സിൻ്റെയോ സ്വാഭാവിക ഒഴുക്ക് ഇതിൻ്റെ ഭാഗമായി തടസ്സപ്പെടുന്നേയില്ല. പിന്നെ നെൽപ്പാടങ്ങളുണ്ട്, തണ്ണീർത്തടങ്ങളുണ്ട്, ഇതിനൊക്കെ എന്തെങ്കിലും സംഭവിച്ചു പോകും എന്നൊരു പ്രചരണമാണ്. ഒന്നും സംഭവിക്കില്ല. ഇവിടങ്ങളിൽ 88 കിലോമീറ്റർ തൂണുകളിലൂടെയാണ് ഈ പാത കടന്നു പോവുക. അപ്പോൾ വയലിൽ നിന്നും ഒരു പ്രശ്നവും സംഭവിക്കില്ല എന്നർത്ഥം. സിൽവർ ലൈൻ വരുമ്പോൾ പരിസ്ഥിതിക്ക് വലിയ നേട്ടമാണ് ഉണ്ടാവുക. അതിന് കാരണം ഈ കാർബൺ ബഹിർഗമനത്തിൽ ഉണ്ടാകുന്ന കുറവാണ്. 2025 ഈ പദ്ധതി പൂർത്തിയാകണമെന്ന് കണക്കാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ കാർബൺ ബഹിർഗമനത്തിൽ 280,000 ടൺ നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ പൂർണ്ണമായും പരിസ്ഥിതി സൗഹൃദ മാതൃകയിലാണ് ഈ സിൽവർ ലൈൻ പൂർത്തിയാക്കുന്നത്. മാത്രമല്ല,
ചരക്ക് വാഹനങ്ങൾ കടത്തിക്കൊണ്ടുപോകാൻ ഇതിനകത്തൊരു റോറോ സംവിധാനം ഉപയോഗിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗത്തിൽ കുറവുണ്ടാകും. 500 കോടിയോളം രൂപയുടെ ഫോസിൽ ഇന്ധനങ്ങളുടെ കുറവ് തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കാർബൺ ബഹിർഗമനത്തിൽ ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗത്തിൽ ഉണ്ടാകുന്ന കുറവ് പ്രകൃതിക്ക് വലിയ നേട്ടമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പ്രകൃതിയെ മറന്നുകൊണ്ടുള്ള വികസനമല്ല നാം ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ മറ്റൊരു പ്രചരണം ഇതുമായി ബന്ധപ്പെട്ട് ഇത് വലിയ പ്രളയം സൃഷ്ടിക്കാൻ ഇടയുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ സിൽവർ ലൈനിൻ്റെ ഭാഗമായി സ്ഥാപിക്കുന്ന എംബാങ്ക്മെൻ്റ് പ്രളയം സൃഷ്ടിക്കുമെന്നാണ് പറയുന്നത്. നിലവിലുള്ള എല്ലാ റെയിൽവേ ലൈനുകളും ഈ പറയുന്ന എംബാങ്ക്മെൻറ്റിലാണ് പണിതിട്ടുള്ളത്. അപ്പോൾ അവർ അതൊന്നും സൃഷ്ടിക്കാത്ത വെള്ളപ്പൊക്കം ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകുമെന്ന് പറയുന്നതിൽ ഒരു കുഴപ്പവുമില്ല. ഇപ്പോൾ വെള്ളം ഒഴുകിപ്പോകുന്നതിന് പ്രകൃതിദത്തമായ ചാലുകളും അതിൻ്റേതായ വഴികളും ഉണ്ടാകും. അതെല്ലാം കൂടുതൽ വിപുലീകരിക്കുക തന്നെയാണ് ചെയ്യുക. അപ്പോൾ വെള്ളത്തിൻ്റെ സ്വാഭാവികമായ ഒഴുക്കിന് ഒരു തടസ്സവും ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകാൻ പോകുന്നില്ല. കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിനിടെ കേരളത്തിലുണ്ടായ പ്രളയങ്ങളുടെയും വേലിയേറ്റത്തിൻ്റെയും വേലിയിറക്കത്തിൻ്റെയും കണക്കുകൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രളയം സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഭീതി ഉണ്ടാകേണ്ട കാര്യമില്ല. പിന്നെ പറയുന്നത് കേരളത്തെ രണ്ടായി വിഭജിക്കും ഈ എംബാങ്ക്മെൻറ്റ്. ഇത് റെയിൽപാത രണ്ടായി വിഭജിക്കുന്നൊരു അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ടാക്കിയിട്ടില്ലല്ലോ. ഇതിലുദ്ദേശിക്കുന്നത് ഓരോ 500 മീറ്ററിലും ഓവർ ബ്രിഡ്ജുകളോ അടിപ്പാതകളോ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇതിൻ്റെ ആകെ ദൂരത്തിൻ്റെ 25% തൂണുകളിലൂടെ തുരങ്കങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ രണ്ടായി വിഭജിച്ച് കളയുമെന്ന ഒരാശങ്കയും ഉണ്ടാകേണ്ടതായിട്ടില്ല. പിന്നെ കേരളത്തിൽ ഉള്ള റെയിൽവേ വികസിപ്പിച്ചുകൊണ്ട് തന്നെ ഈ പുതിയ റെയിലിന് സമാനമായ നേട്ടം ഉണ്ടാക്കാൻ കഴിയും എന്നൊരു പ്രചരണം നടക്കുന്നുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം മംഗലാപുരം സെക്ഷനിൽ 19% ഇനി ഇരട്ടിപ്പിക്കാനുള്ളത്. പക്ഷേ റെയിൽ ഗതാഗതത്തിൻ്റെ വേഗത വർദ്ധിച്ചോ? ഏകദേശം പഴയ സമയം തന്നെ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇതിന് കാരണം തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ എടുത്താൽ 626 വളവുകളുണ്ട്. ഇത് നിവർത്തിയെടുത്തുകൊണ്ട് വികസനം സാധ്യമാക്കണമെങ്കിൽ ആ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളായതുകൊണ്ട് അത് അത്ര കണ്ടങ്ങ് പ്രായോഗികമാക്കാനാവുന്നില്ല. കേരളം 50% ചെലവ് വഹിക്കാമെന്ന് ശബരി റെയിൽവേയുടെ കാര്യത്തിൽ അറിയിച്ചതാണ്. പക്ഷേ ഇപ്പോഴും പ്രാവർത്തികമായിട്ടില്ല. അപ്പോൾ റെയിൽവേ വികസനത്തിന് സിൽവർ ലൈനിന് വേണ്ടതിനേക്കാൾ കൂടുതൽ ഭൂമിയും ആവശ്യമായി വരും. സാധാരണ റെയിൽവേ ലൈനുകൾക്ക് ഇരുവശവും 30 മീറ്റർ
ബഫർ സോണാണ്. പക്ഷേ സിൽവർ ലൈനിന് അത് 5 മീറ്റർ മാത്രമാണ്. ഇപ്പോൾ സിൽവർ ലൈനിൻ്റെ നേട്ടം റെയിൽവേ ലൈനിൻ്റെ വികസനം കൊണ്ട് നേടാനാകുമെന്ന് പറയുന്നത് ശരിയായൊരു വാദഗതിയല്ല. പിന്നെ പദ്ധതി ചെലവിനെക്കുറിച്ച്, പദ്ധതിയുടെ സമയബന്ധിതമായ പൂർത്തീകരണത്തെക്കുറിച്ച് ഒട്ടേറെ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ 63,941 കോടി രൂപയാണ് ഈ പദ്ധതിക്ക് ചെലവ് പ്രതീക്ഷിക്കുന്നത്. ഈ 63,941 56,881 കോടി രൂപ 5 വർഷം കൊണ്ടാണ് ചെലവാക്കുന്നത്. അന്താരാഷ്ട്ര ഏജൻസികളുമായി സഹകരിച്ച് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ സ്വീകരിക്കും. കേന്ദ്ര സംസ്ഥാന വിഹിതങ്ങൾ ഇതിനകത്തുണ്ടാകും. അങ്ങനെ ഇതിനുള്ള തുക കണ്ടെത്താനാണ് ശ്രമിക്കുന്നത്. നമ്മൾ 2018 ഇതിൻ്റെ ആസൂത്രണം ആരംഭിച്ചു. 2025 പദ്ധതി പൂർത്തിയാക്കാനാണ് ഉദ്ദേശം. 5 പാക്കേജുകളിലായി ഒരേ സമയം നിർമ്മാണം നടക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. വർഷത്തിൽ 365 ദിവസവും 24 മണിക്കൂറും പ്രവൃത്തി നടക്കുകയാണ് ചെയ്യുക. 2 കൊല്ലം കൊണ്ട് ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയാക്കാനാവണമെന്നാണ് കാണുന്നത്. പിന്നെ അടുത്ത 3 കൊല്ലം കൊണ്ട് പദ്ധതിയുടെ നിർമ്മാണം പൂർത്തിയാക്കാനുമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പദ്ധതി പൂർത്തിയാക്കാൻ സമയം കൂടുതലെടുക്കുമ്പോൾ പദ്ധതിയുടെ ചെലവ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് ചെയ്യുക എന്നുള്ളത്. കേരളയിലുമായി സർക്കാർ മുന്നോട്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ സമയബന്ധിതമായി പദ്ധതി പൂർത്തിയാക്കും. 5 വർഷം കൊണ്ട് സമയബന്ധിതമായി തന്നെ പരിസ്ഥിതി സൗഹാർദ്ദപരമായി പദ്ധതി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യം വെക്കുന്നതെന്ന് മുഖ്യമന്ത്രി സൂചിപ്പിക്കുകയുണ്ട്. മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട യോഗത്തിൽ സംസാരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങൾ എത്തിച്ചേർന്നത് സർക്കാരിന് കൂടുതൽ കരുത്തു പകരുന്നൊരു കാര്യമാണ്. ആ എത്തിച്ചേർന്ന കേരളത്തിൻ്റെ വികസനത്തോട് താല്പര്യം പ്രകടിപ്പിക്കുന്ന മനസ്സിന് എല്ലാവരോടും കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം. കേരളയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രതിഷേധങ്ങൾക്കിടയിലും സർക്കാർ മുന്നോട്ട് തന്നെയാണ്. കേരളയിൽ പുനരധിവാസ പാക്കേജ് ഇതിനകം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വീടിനും സ്ഥലത്തിനും നഷ്ടപരിഹാരവും 4.60 ലക്ഷം രൂപയും നൽകും. അല്ലെങ്കിൽ നഷ്ടപരിഹാരവും 1.60 ലക്ഷം രൂപയും ലൈഫ് മാതൃകയിൽ വീടും നൽകാൻ പുനരധിവാസ പാക്കേജ്. പരിസ്ഥിതി സൗഹാർദ്ദപരമായി തന്നെ പദ്ധതി നടപ്പിലാക്കുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുമായി ബന്ധപ്പെട്ട യോഗത്തിൽ വ്യക്തമാക്കിയത്. 5 വർഷം കൊണ്ട് സമയബന്ധിതമായി തന്നെ പദ്ധതി പൂർത്തീകരിക്കും. പ്രതിഷേധങ്ങൾക്ക് മുന്നിൽ വഴങ്ങില്ല. എല്ലാവരുടെയും ആവശ്യങ്ങളും പരാതികളും പരിഗണിച്ചുകൊണ്ട് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ സൂചിപ്പിക്കുകയുണ്ടായി. വിഷ്ണു ശർമ്മ ചേരുകയാണ്. ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് മുഖ്യമന്ത്രി പ്രധാനമായും വ്യക്തമാക്കിയത്? എതിർപ്പിന് മുന്നിൽ വഴങ്ങില്ല, പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പിണറായി വിജയൻ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം വിശദമാക്കിയത്, വ്യക്തമാക്കിയത്? സുരേഷ്, ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്ന് ആവർത്തിക്കുക തന്നെയാണ് മുഖ്യമന്ത്രി. 5 വർഷം കൊണ്ട് പദ്ധതി പൂർത്തിയാക്കും. 2 വർഷം കൊണ്ട് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തീകരിക്കും. 3 വർഷം കൊണ്ട് നിർമ്മാണ പ്രവൃത്തികളും പൂർത്തിയാക്കി 5 വർഷത്തിനുള്ളിൽ പദ്ധതി പ്രാവർത്തികമാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നുള്ളതാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. പുനരധിവാസ പാക്കേജ് അത് കൃത്യമായി തന്നെ നടപ്പിലാക്കും. ഗ്രാമപ്രദേശങ്ങളിൽ ഭൂമിയുടെ അടക്കം അടിസ്ഥാന വിലയുടെ 4 ഇരട്ടി തുക സർക്കാർ നൽകും. നഗരപ്രദേശങ്ങളിൽ 2 ഇരട്ടി തുക നൽകും. ഇത്തരത്തിൽ ആവശ്യമായ രീതിയിലുള്ള പുനരധിവാസ പാക്കേജുകൾ നടപ്പിലാക്കിക്കൊണ്ട്
ഭൂമി ഏറ്റെടുത്ത് പദ്ധതി പ്രാവർത്തികമാക്കും എന്നുള്ളതാണ് മുഖ്യമന്ത്രി വിശദീകരിച്ചത്. അതോടൊപ്പം തന്നെ നേരത്തെ സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികളുടെയും സർക്കാരിന്റെ നേട്ടങ്ങളുടെയും എല്ലാം എണ്ണി പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി വിശദീകരണ യോഗത്തിൽ സംസാരിച്ചത്. ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി അടക്കം മുഖ്യമന്ത്രി പരാമർശിക്കുകയുണ്ടായി. 2016 മുഖ്യമന്ത്രിയായി സ്ഥാനം ഏറ്റെടുത്ത ശേഷം ആദ്യമായി പ്രധാനമന്ത്രിയെ കണ്ടപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചത് ഈ വിഷയമായിരുന്നു. ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി അടക്കം കേരളത്തിൽ നടപ്പിലാകാതെ പോകുന്നു, കേരളം വികസനത്തിൽ പിന്നോട്ട് പോകുകയാണെന്ന് പ്രധാനമന്ത്രി സൂചിപ്പിച്ചിരുന്നു. ഇതിനെല്ലാം മറുപടിയായാണ് ഇത്തരത്തിൽ ഈ പദ്ധതികളെല്ലാം പ്രാവർത്തികമാക്കിയത് എന്നുള്ളതാണ് മുഖ്യമന്ത്രി വിശദീകരിച്ചത്. അതിനാൽ തന്നെ കേരളയിലുമായി സർക്കാർ മുന്നോട്ട് തന്നെ പോകും. പദ്ധതിക്കായി ആവശ്യമായ പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് കൃത്യമായി തന്നെ നൽകിക്കൊണ്ട് നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം എന്നുള്ളതാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. കേരളയുമായി ബന്ധപ്പെട്ട ഈ പദ്ധതി കടന്നു പോകുന്ന 11 ജില്ലകളിലും ഇത്തരത്തിൽ മുഖ്യമന്ത്രി വിശദീകരണ യോഗങ്ങൾ വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ മതമേലധ്യക്ഷന്മാരും പൗരപ്രമുഖന്മാരും ഈ വിശദീകരണ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രി ഇതിൽ കൃത്യമായ കാര്യങ്ങൾ വിശദീകരിച്ചു കൊണ്ടുപോകുക തന്നെയാണ് മുന്നോട്ട് പോയത്. നിലവിലെ ആരോപണങ്ങളെല്ലാം തന്നെ അടിസ്ഥാനരഹിതമാണ് എന്നുള്ളതാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത്. കേരളത്തെ രണ്ടായി വിഭജിക്കുമെന്നാണ് പ്രതിപക്ഷം പ്രധാനമായും ആരോപിക്കുന്നത്. എന്നാൽ അത്തരത്തിലൊരു ആശങ്കയ്ക്ക് വഴിയില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത്. പൂർണ്ണമായും ഇത്തരത്തിൽ പദ്ധതിയുടെ ഭൂരിഭാഗവും അടിയിലൂടെയും അതോടൊപ്പം തൂണുകളിലൂടെയുമാണ് റെയിൽപാത കടന്നു പോകുന്നത് എന്നുള്ളതാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. ജലസ്രോതസ്സുകളുടെയോ നദികളുടെയോ സ്വാഭാവിക ഒഴുക്കുകളൊന്നും നഷ്ടപ്പെടാത്ത രീതിയിലാണ് പദ്ധതി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിനാൽ തന്നെ പ്രളയം ഉണ്ടാകാനുള്ള സാധ്യത മുഖ്യമന്ത്രി തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട്. പാരിസ്ഥിതിക ദോഷം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ഉറപ്പിച്ചു പറയുന്നത്. എന്തായാലും ഏറ്റവും കുറഞ്ഞ തോതിൽ ആഘാതം ഉണ്ടാകുന്ന തരത്തിൽ പദ്ധതി നടപ്പിലാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് തുടങ്ങിയ വിശദീകരണങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. വലിയ എതിർപ്പുകൾ ഉയർന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വിശദീകരണ യോഗവുമായി മുഖ്യമന്ത്രി തന്നെ മുന്നോട്ട് വരികയും പൗരപ്രമുഖന്മാരെ അടക്കം വിളിച്ചു ചേർത്ത വിശദീകരണ യോഗം മുഖ്യമന്ത്രി സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം. 5 കൊണ്ട് സിൽവർ ലൈൻ പദ്ധതി ശരി പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വിഷ്ണു ശർമ്മയാണ് വിശദാംശങ്ങൾ നൽകിയത്.